തൃപ്പങ്കോട്ട് കേശവന്റെ ഒന്നാം പാപ്പാനായ നീലകണ്ഠൻ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്ര നിലയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു. തൃപ്പങ്കോട്ട് കേശവന്റെ ഒന്നാം പാപ്പാനായ നീലകണ്ഠൻ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്ര നിലയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു. പാപ്പാൻ നീലകണ്ഠൻ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്ര നിലയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുകയാണ്. എങ്ങോട്ടാണ് നീലകണ്ഠൻ പോയത്? മൂത്രമൊഴിക്കാൻ പോയതാ. എപ്പോഴാ പോയത്? ഒരു മണിക്കൂറായി കാണും. എന്താ പിന്നെ നോക്കണ്ട? എന്താ അവൻ അവിടെ നിന്ന് ഒഴുകിക്കാണും. ഓ എന്റെ ഭഗവതി, ഈ കാണില്ല എങ്ങനെ ഇരുന്നവർക്ക് നടത്തുന്നേ. പടം നോക്കാം. എവിടെ പോയി നോക്കാനാ? നടക്കണോട്. നീലാണ്ടോ? നീലാണ്ടാ ആണുകുട്ടി. എന്തോ നീലാണ്ടോ കണ്ടോ? കണ്ടില്ല. അവൻ എവിടെ പോയി? എടാ കൊച്ചുകാരെ നിങ്ങൾ കണ്ടോളാ. അവൻ മാറി കണ്ടില്ല. പാപ്പാ നീലകണ്ഠൻ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള വിവരം വീണ്ടും വീണ്ടും അറിയിച്ചു കൊള്ളട്ടെ. അമ്പല കമ്മിറ്റി സെക്രട്ടറി പീതാംബരൻ ഉത്സാഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓ ആ മൈക്ക് വിഴുങ്ങിയ ഇന്ന് ഞാൻ കൊണ്ടു. നീലാണ്ട ഒരു പ്രത്യേക അറിയിപ്പ്. തോട്ടങ്കരയിലെ പി കെ സാവിത്രിയുടെ അരഞ്ഞാണം ക്ഷേത്രമുറ്റത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന വിവരം ബിസിനസ് സമേതം അറിയിക്കുന്നു. കണ്ടുകിട്ടുന്നവർ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. എവിടെ പോയി? ചീഞ്ഞു ചീഞ്ഞു എന്ന് പറഞ്ഞാ പിടിയിട്ട്. എന്തോ ഒന്ന് പീതാമ്പ്രട്ടെ. വാ എങ്ങോട്ടാടോ? വാന്ന് പത്മാവതി, നീ ആനമയ്ക്ക് പൊടിങ് എടുത്ത് ഉത്സവ ദിവസം ആവുമ്പോ ഇത്തിരി കള്ളത്തരൊക്കെ ആകാം. ഇത് കേട്ടാ തോന്നും ഇന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നത്. അവസാനം ജയിലിൽ കിടക്കുമ്പോഴേ കൂടെ കിടക്കാൻ ഞാനുണ്ടാവില്ല. എടി ആനമയ്ക്ക് ചേർത്ത കള്ളു കുടിച്ചാലേ ഉടലൂടെ സ്വർഗത്തിൽ പോകുന്ന അനുഭവം. നമ്മൾ നീലാണ്ടൻ ഇവിടെ വന്ന വാസുവേ. ഏത് നീലാണ്ടൻ? നീ ഏതൊക്കെ നീലാണ്ടന്മാരെ അറിയും? ആ നമ്മുടെ ആരക്കാരൻ നീലാണ്ടൻ. അവൻ വന്നല്ലോ. എപ്പോ? നാല് മണിക്ക് വന്ന് ഒരു ലിറ്റർ അടിച്ചു പോയി. പിന്നെ അഞ്ച് മണിക്ക് വന്ന് ഒരു ലിറ്ററും കൂടി അടിച്ചു പോയി. പിന്നെ ആറര മണിക്ക് വന്ന് ഒരു ലിറ്ററും കൂടി അടിച്ചു പോയി. പിന്നെ ഏഴ് മണിക്ക് വന്ന് ഒരു വാൾ അടിച്ചു പോയി. എന്നിട്ട് അവൻ എവിടെ പോയി തുടങ്ങിയെന്ന് അറിയണ്ടോ? വിളിച്ചോണ്ട് വന്നാ ഞാൻ ചോദിച്ചിട്ട് വിവരം പറയാം. എന്റെ ഭഗവതി, എഴുന്നള്ളത്തിനുള്ള സമയമായി. വാടോ എവിടെങ്കിലും അന്വേഷിക്കാം. മുന്നോട്ടും മുന്നോട്ടും അങ്ങോട്ട് പോറ്റാനേ, വേറെ നടക്കാനേ. എന്താടാ ഉത്സവത്തിന് പോയിട്ട് വരിയാ? എഴുന്നള്ളി പിന്നെ വരില്ലേ? കേശവന്റെ കൊടുത്ത് ഞാനുണ്ടാവും. നടക്കാനങ്ങട് മോനെ. കേശവനാണ് നീ എന്റെ ഉള്ള ചിത്തപ്പേര് കളയരുത്. എഴുന്നള്ളിപ്പിന് മുമ്പ് എത്തേണ്ടതാ. ചക്കര തരാം, പഴം തരാം. എന്താ നീലാണ്ടായത്? ഞാൻ അന്നേ പറഞ്ഞല്ലേ എഴുന്നള്ളിപ്പിന് ഞാൻ എന്നെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടെന്ന്. ഒരടി മുന്നോട്ട് വെക്കണ്ടേ? കുഴിച്ചിട്ട പോലെ ലഭിക്കണത്. എന്താ പറ്റിയ നീലാണ്ട നിനക്ക്? എന്താ പറ്റിയെന്നാ? ഇന്ന് ഉത്സവമാണല്ലോ. ആ സന്തോഷം കൊണ്ട് ഒരെണ്ണം അടിച്ചു. അതടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് എന്റെ സാവിത്രിയുടെ അരഞ്ഞാണം പോയെന്നുള്ള അലോട്ട്സ്മെന്റ്. അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായി. സങ്കടം വന്നറിയാലോ, ഒരു കുപ്പി ഇടിച്ചു. പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് സാവിത്രി അരഞ്ഞാണം തിരിച്ചു കിട്ടി എന്നുള്ള അലോട്ട്സ്മെന്റ് കേട്ടത്. അപ്പൊ എനിക്ക് സന്തോഷമായി. സന്തോഷം വന്നറിയാലോ, ഒരു കുപ്പി ഇടിച്ചു. അതും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കള്ളുവാസു എന്നോട് കാഴ്ച വെച്ചത്. അതെനിക്ക് സങ്കടമായി. സങ്കടം വന്നറിയാലോ, ഓ എനിക്ക് ദേഷ്യം വന്നറിയാലോ. ഇരിക്കാനേ. ഓ അത് മാത്രം അറിയാം. ഒന്ന് ഇറങ്ങിക്കോട്ടെ. എടയല്ലേ അമ്മച്ചി. അല്ല അപ്പൊ എഴുന്നള്ളിപ്പോ നിന്നെ ഈശ്വര കാണാനില്ലല്ലോ മുങ്ങിയ. ഇനി ഷാപ്പ് അന്വേഷിച്ചാലോ? ഇപ്പൊ എങ്ങനെയുണ്ട് എഴുന്നള്ളിപ്പ? എപ്പോഴാ? അതൊക്കെ കാണിച്ചു തരാം. നീ വാ, താങ്ങിക്കോടാവനെ കാണിക്കല്ലേ. Thank you.